ഹായ് ഡിയേഴ്സ്, ഇന്ന് ബ്രെഡ് പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 5 കോഴിമുട്ട, 6 ബ്രെഡ്, 1 കപ്പ് പാല്, പഞ്ചസാര, ഏലക്കായ. ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 സൈഡും എടുത്തു കളയാം. ഇത് നമുക്ക് ആവശ്യമില്ല. ഇഫ്താറൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കിത് ഇഫ്താർ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നന്നായി ഇഷ്ടപ്പെടും. ഇപ്പോൾ ബ്രെഡിൻ്റെ എല്ലാ സൈഡും കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്യാം. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ബ്രെഡൊക്കെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്യാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. 3 കോഴിമുട്ട വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. കോഴിമുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ 2 ഏലക്കായ കൂടി ചേർക്കണം. അപ്പോൾ നമുക്ക് ഏലക്കായയുടെ ഒരു സ്മെല്ല് കിട്ടും കഴിക്കുമ്പോൾ. ഇപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് ചുറ്റും നെയ്യ് പുരട്ടി കൊടുക്കുക. നെയ്യ് നന്നായി പുരട്ടണം. ഇപ്പം എൻ്റെ ഇഡ്ലി ചെമ്പിലി ഇറക്കി വയ്ക്കാൻ പറ്റിയ പാകമായ പ്ലേറ്റാണിത്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തത് വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇഡ്ലി ചെമ്പിലേക്ക് ഈ പ്ലേറ്റ് ഇറക്കി വയ്ക്കുക. എന്നിട്ട് വേണം അടുപ്പത്തേക്ക് വയ്ക്കുവാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഇറക്കി വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 വേവിക്കണം. ഇപ്പം നമുക്ക് അപ്പോഴേക്കും 2 ബാലൻസ് ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളം ഒഴിവാക്കി മഞ്ഞ മാത്രം എടുക്കുക. അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോഴേക്ക് നമ്മുടെ ബ്രെഡ് ബോള റെഡിയാവും. ഈ മുട്ട നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പായ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കുക, ഒന്നുകൂടെ വേവിക്കുക. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അത് വെന്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈ പൊള്ളിക്കാതെ വേണം ഇഡ്ലി ചെമ്പിൽ നിന്ന് ഇറക്കിയെടുക്കാൻ. ഇപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നോക്കി, നല്ല സോഫ്റ്റാണ്, ഒരു അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇഫ്താറൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.